ഐഎസ്എല്ലിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ ആവേശകരമായ മത്സരത്തെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഐ എസ് എല്ലിലെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ സിറ്റിയും അതുപോലെ തന്നെ മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള എ ടി കെ മോഹൻ ബഗാനും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമായിരുന്നു ഇന്ന് നടന്നത്. വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എ ടി കെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൻ്റെ ഫലം. ആവേശകരമായ മത്സരത്തിൽ ഒന്നിനെതിരെ 5 ഗോളുകൾക്ക് മുംബൈ സിറ്റി എ ടി കെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. മത്സരത്തിൻ്റെ 4ാം മിനിറ്റിലും 25ാം മിനിറ്റിലും വിക്രം പ്രഭാസിംഗ് ആണ് മുംബൈ സിറ്റിക്ക് വേണ്ടി ഗോൾ നേടിയത്. കൂടാതെ മത്സരത്തിൻ്റെ 38ാം മിനിറ്റിൽ ഇഗോർ ആംഗുലോയും 47ാം മിനിറ്റിൽ മുർത്തദ ഫോളും 52ാം മിനിറ്റിൽ ബിബൻ സിംഗും ഗോൾ നേടി. എന്നാൽ പകരക്കാരനായ കളിക്കളത്തിലെത്തിയ ഡേവിഡ് വില്യംസ് മത്സരത്തിൻ്റെ 60ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തതോടെ തോൽവിയുടെ ആയം കുറക്കാൻ എ ടി കെ മോഹൻ ബഗാന് സാധിച്ചു. മത്സരത്തിൻ്റെ 2ാം പകുതിയിൽ മത്സരത്തിൻ്റെ 46ാം മിനിറ്റിൽ ദീപക് താംഗ്രി എന്ന് പറയുന്ന എ ടി കെയുടെ താരത്തിന് റെഡ് കാർഡ് കിട്ടിയതും അവർക്ക് തിരിച്ചടിയായി. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും കാണാം.